രാജധാനി ഫർണിച്ചർ സമ്മാന പെരുമഴ ഫർണിച്ചർ ഫെസ്റ്റ് 2022 ഓരോ പർച്ചേസിനുമൊപ്പം ലഭിക്കുന്ന കൂപ്പൺ നറുക്കെടുപ്പിലൂടെ ബമ്പർ സമ്മാനം മാരുതി ആൾട്ടോ 800 രണ്ടാം സമ്മാനം 5 പേർക്ക് ഹോണ്ട ആക്ടിവ 500ൽ പരം മറ്റനേകം സമ്മാനങ്ങളും ഈ ഷോപ്പിംഗ് ഫെസ്റ്റിവൽ ജനുവരി 1 മുതൽ ഫെബ്രുവരി 28 വരെ നിലമ്പൂർ ജില്ലാ ആശുപത്രിയിൽ അടിയന്തരമായി ഹൃദ്രോഗ വിദഗ്ധനെ നിയമിക്കണമെന്നും നിലവിലുള്ള സ്റ്റാഫ് പാറ്റേൺ പരിഷ്കരിക്കണമെന്നും ആവശ്യപ്പെട്ട് ആശുപത്രി മാനേജ്മെന്റ് അംഗങ്ങൾ മുഖ്യമന്ത്രി ആരോഗ്യമന്ത്രി എന്നിവരെ കാണും വെള്ളിയാഴ്ച നിലമ്പൂർ ജില്ലാ ആശുപത്രിയിൽ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് എം കെ റഫീഖയുടെ അധ്യക്ഷതയിൽ ചേർന്ന എച്ച്എംസി യോഗത്തിലാണ് തീരുമാനം ആദിവാസികളും തോട്ടം തൊഴിലാളികളും വനത്തെ ഉപജീവനമാക്കി ജീവിക്കുന്നവരും ഏറെയുള്ള നിലമ്പൂർ പ്രദേശത്ത് ഹൃദയാഘാതം വന്ന ആദ്യത്തെ ഒരു മണിക്കൂറിനുള്ളിൽ അടിയന്തര ചികിത്സ ലഭിക്കാതെ ഒട്ടേറെ ആളുകളാണ് മരണപ്പെട്ടത് ഹൃദ്രോഗ ചികിത്സാ സൗകര്യമുള്ള ആശുപത്രിയിലെത്തണമെങ്കിൽ പെരിന്തൽമണ്ണയിലോ കോഴിക്കോട് മെഡിക്കൽ കോളേജിലേക്കോ എത്തിക്കണം പലപ്പോഴും വഴിമധ്യ പലരും മരണപ്പെടുന്നത് കുടുംബങ്ങൾക്ക് വലിയ ആഘാതമാണ് സൃഷ്ടിച്ചത് ഇക്കാര്യത്തിൽ അടിയന്തര ഇടപെടൽ നടത്തണമെന്ന് ആവശ്യപ്പെട്ട് പി വി അബ്ദുൽ വഹാബ് എം പി സ്ഥലം എം എൽ എ പി വി അൻവർ എന്നിവർക്കൊപ്പം വിവിധ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളടങ്ങിയ എച്ച് എം സിയും മുഖ്യമന്ത്രിയെയും ആരോഗ്യമന്ത്രിയെയും കണ്ട് നിലമ്പൂരിലെ പ്രത്യേക സാഹചര്യം വ്യക്തമാക്കും ആശുപത്രിയുടെ ഭൗതിക സൗകര്യം മെച്ചപ്പെടുത്തുന്നതിന് ജില്ലാ പഞ്ചായത്ത് എല്ലാ സഹായവും നൽകും ജില്ലാ ആശുപത്രിക്ക് സമീപമുള്ള മോഡൽ യു പി സ്കൂളിലെ സ്ഥലം ആശുപത്രിക്ക് വിട്ടു നൽകുന്നതിന് നിലമ്പൂർ നഗരസഭാ ബോർഡ് യോഗത്തിൽ തീരുമാനമായ സാഹചര്യത്തിൽ 200 കോടി രൂപ ചിലവിൽ കെട്ടിടം നിർമ്മിക്കുന്നതിനുള്ള വിശദമായ ഡി പി ആർ തയ്യാറാക്കി പി വി അബ്ദുൽ വഹാബ് എം പി മുഖേന കേന്ദ്ര സർക്കാരിന് സമർപ്പിക്കും പദ്ധതി നടപ്പിലാക്കാനായാൽ ജില്ലാ ആശുപത്രിക്ക് ആവശ്യത്തിന് അടിസ്ഥാന സൗകര്യങ്ങളാകും ഡോക്ടർമാരുടെയും ജീവനക്കാരുടെയും കുറവ് കൂടി പരിഹരിക്കാനായാൽ മികച്ച ആശുപത്രിയാക്കി മാറ്റുവാൻ സാധിക്കുമെന്ന് എം കെ റഫീഖ പറഞ്ഞു ജില്ലാ ആശുപത്രിയിൽ ഒരു കാർഡിയോ ഫെസിലിറ്റി ഇല്ല അതുകൊണ്ട് വലിയ പ്രയാസമുണ്ട് നമ്മുടെ ഈ പ്രദേശത്തുള്ള ഒരാൾക്ക് ചെസ്റ്റ് പെയിൻ എന്തെങ്കിലും വന്നു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും പെരിന്തൽമണ്ണയിലേക്കൊക്കെ കൊണ്ടുപോകുന്ന അത്രയും സമയം വരുമ്പോൾ ഉണ്ടാകുന്ന റിസ്കിനെ കുറിച്ചൊക്കെയാണ് ഇവിടെ സൂചിപ്പിച്ചത് കാരണം നമുക്ക് ജില്ലാ പഞ്ചായത്തിന് അത്തരത്തിലുള്ളൊരു പോസ്റ്റ് ഇവിടെ നിലവിലില്ലാത്തത് കൊണ്ട് നമുക്കതിലേക്ക് ഡോക്ടർ പോസ്റ്റ് ചെയ്യാൻ കഴിയില്ല സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് ഒരു പോസ്റ്റ് നമുക്ക് അനുവദിച്ച് വരുന്ന മുറയ്ക്ക് ഇവിടെ ജില്ലാ പഞ്ചായത്ത് ഫണ്ടിങ് വിനിയോഗിച്ചുകൊണ്ട് തന്നെ നമുക്കൊരു കാർഡിയോ സെക്ഷൻ തുറക്കാൻ ആവശ്യമായ നടപടികൾ ഞങ്ങൾ ജില്ലാ പഞ്ചായത്ത് സ്വീകരിക്കും അതുപോലെ തന്നെ ഒരു റേഡിയോളജിസ്റ്റിൻ്റെയും സേവനം നമ്മുടെ ആശുപത്രിയിലില്ല കാരണം ഗർഭിണികളായവരും മറ്റു ആളുകളൊക്കെ വരുമ്പോൾ സ്കാനിങ്ങിനും മറ്റും പുറത്തു പോകുന്ന സ്ഥിതിയാണ് എന്ന് ഇവിടെ സൂചിപ്പിച്ചു അത്തരത്തിലുള്ള സ്പെഷ്യാലിറ്റി ആളുകളൊക്കെ തീരുമാനിക്കേണ്ടതും ഈ ആശുപത്രിയിലേക്ക് പോസ്റ്റ് ചെയ്യേണ്ടത് സർക്കാരാണ് സർക്കാരിൻ്റെ ഭാഗത്ത് നിന്ന് അത്തരത്തിലൊരു പോസ്റ്റ് ഇവിടെ വന്നു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും സ്കാനിങ് ഏറ്റവും അതിനൂതനമായ സ്കാനിങ് മെഷീൻ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ജില്ലാ പഞ്ചായത്ത് പ്രോജക്റ്റ് വെച്ച് ഇവിടെ സ്ഥാപിക്കും ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഇസ്മായിൽ മൂത്തേടം സ്റ്റാൻഡിംഗ് കമ്മിറ്റി അധ്യക്ഷന്മാരായ നസീവ അസീസ് എൻ എ കരീം നഗരസഭാ കൗൺസിലർമാരായ എരഞ്ഞിക്കൽ ഇസ്മായിൽ കക്കാടൻ റഹീം രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളായ കെ ടി കുഞ്ഞാൻ പി ടി ഉമ്മർ ആശുപത്രി സൂപ്രണ്ട് ആർ എം ഒ ഡോക്ടർ ബഹാവുദ്ദീൻ ലേബർ സെക്രട്ടറി തുടങ്ങിയവർ സംസാരിച്ചു ന്യൂസ് ബ്യൂറോ നിലമ്പൂർ